കുവൈറ്റിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങുന്നത് തുടരുന്നതായി റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 6 മാസത്തിനിടെ 9 ടൺ സ്വർണ നാണയങ്ങളും ആഭരണങ്ങളും വാങ്ങിയതായാണ് റിപ്പോർട്ട്. അലങ്കാരമായി കണക്കാക്കുന്നവയ്ക്ക് പകരം സുരക്ഷിത നിക്ഷേപമെന്ന നിലയിലാണ് സ്വർണ്ണക്കട്ടികളും നാണയങ്ങളും ഉപഭോക്താക്കൾ വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെ സ്വദേശികളും വിദേശികളുമായി 9 ടൺ സ്വർണ്ണ നാണയങ്ങളും സ്വർണ്ണാഭരണങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഇത് 2021 ആദ്യ പകുതിയിലെ വിപണനത്തിന്റെ അതേ മൂല്യമാണെന്നാണ് റിപ്പോർട്ട്. 2022 ആദ്യ പകുതിയിൽ 23.3% അല്ലെങ്കിൽ 2.1 ടൺ സ്വർണ്ണക്കട്ടികളും നാണയങ്ങളുമാണെന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ വ്യക്തമാക്കുന്നത്. ഈ വർഷത്തെ ആദ്യ 6 മാസത്തിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് ഏകദേശം 11% വർദ്ധിച്ചിരിക്കുന്നത്. 200 കിലോഗ്രാം വോളിയം എന്ന നിലയിൽ 2.1 ടൺ ആണ് കുവൈറ്റിന്റെ മൊത്തം വാങ്ങലുകൾ. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 1.9 ടൺ ആയിരുന്നു. ത്രൈമാസ അടിസ്ഥാനത്തിൽ താരതമ്യപ്പെടുത്തുമ്പോൾ 2022 ഏപ്രിൽ മുതൽ ജൂൺ അവസാനം വരെയുള്ള കാലയളവിൽ സ്വർണ്ണക്കട്ടികൾ നാണയം എന്നിവയുടെ വാങ്ങലുകൾ 100 കിലോ വർദ്ധിച്ചതായാണ് കണക്കുകൾ. ജനം, കുവൈറ്റ്.